ஜெயிக்க ஜெயிக்க கிருஷ்ணா. ഇതാണ് ഞങ്ങൾ തൃപ്പൂണിത്തുറക്കാരുടെ പത്മനാഭനാശാൻ. പല മുതിർന്ന കഥകളി കലാകാരന്മാരുടെ പപ്പൻ, വളർന്നു വരുന്ന കഥകളിക്കാർക്കിടയിലെ പപ്പേട്ടൻ, കുരുന്നുകുട്ടികളുടെ ആശാൻ, പുരോഗമന കലാസാഹിത്യ പ്രവർത്തകൻ, ഗ്രന്ഥശാലാ പ്രവർത്തകൻ, അങ്ങനെ പലതുമാണ് ഞങ്ങളുടെ ആശാൻ. സപ്തതിയുടെ നിറവിൽ നിൽക്കുന്ന ആശാൻ തൻ്റെ സ്വാനുഭവങ്ങൾ ഗുരുശിഷ്യ ബന്ധങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നു. ജയിക്ക ജയിക്ക കൃഷ്ണ ജയിക്ക ഫൽഗുണ വീര. പിന്നെ ഓക്കെ ആയി. എന്തായാലും ആശാൻ വരുമ്പോ നമുക്ക് നേരത്തെ ചോദിക്കാം. ആറ് മുതൽ 68 വരെ പത്മനാഭക്കണി. എന്താ ശനി ആലോചിക്കുന്നത്? ഞാന് എന്റെ കുട്ടിക്കാലത്തേക്കൊന്ന് പോയി. എന്റെ മനസ്സ് തിരുവല്ലയിലാണ് എന്റെ ജനനം. മേടമാസത്തിൽ ചിത്തിരയാണ് നക്ഷത്രം. അമ്മയുടെ പേര് മാധവിയമ്മ. തിരുവല്ലയിലെ പേര് കേട്ട നന്ദാനത്തെ തറവാട്ടിലെ അംഗമായിരുന്നു. അച്ഛൻ ചെങ്ങന്നൂര് എരമത്ത് വീട്ടിൽ നാരായണപിള്ള. ഈ പത്മനാഭൻ എന്നുള്ള പേരെങ്ങനെയാ? അതാണ്, സർക്കാർ ഉദ്യോഗസ്ഥരാ. അതെ, ഞാൻ അമ്മയുടെ 5-ാമത്തെ സന്താനമാണ്. നിലവിൽ 4 ഉള്ളൂ, 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നെ തിണലെങ്ങാനും കടത്തിട്ട് അമ്മ അടുക്കളയിൽ ഒറ്റ പോയി. ആ സമയത്ത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ജനന മരണ കണക്കെഴുതാൻ വീട് വീടാന്തരം ഇങ്ങനെ കയറി ഇറങ്ങി. അങ്ങനെ വീട്ടിൽ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എന്നെ തിണ്ണേ കടത്തിയിരിക്കാൻ പറ്റുക. അത് ഇറങ്ങി ഇവിടെ ആരും ഇല്ലെന്ന് ചോദിച്ചു. അമ്മ അടുക്കളയിൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അമ്മ ഇറങ്ങി. അപ്പോൾ ഇയാൾ ജനിച്ചിട്ട് എത്ര ആളായി, എത്ര എന്താ പേരെന്താ, പേരൊന്നും ഇട്ടിട്ടില്ല. ഇവിടെ ഞങ്ങളെല്ലാം മോനെ മോനെ എന്നാണ് വിളിക്കുന്നത്. അപ്പം വേറെ എന്തൊക്കെയാണ് ചരിത്രം? ഞങ്ങൾ ഇവന് കൂടാൻ വേണ്ടി 3 ഏട്ടന്മാരുണ്ട്. അവരുടെയൊക്കെ പേരെന്താണെന്ന് ചോദിച്ചു. അതായത് ഓരോരുത്തരുടെ പേരും, ഒരുത്തൻ്റെ പേര് വാസു, ഒരുത്തൻ്റെ പേര് ഗോപിക്കുട്ടൻ, ഒരുത്തൻ്റെ പേര് മണി. അമ്മ പറഞ്ഞു. അപ്പം ഇയാൾക്ക് പേരിട്ടിട്ടില്ല, ഇല്ല. എന്നാൽ ഒരു കാര്യം ചെയ്യും, പത്മനാഭൻ എന്ന് പേരിട്ടോളൂ. അച്ഛൻ, കുട്ടിയുടെ അച്ഛൻ വരുമ്പം ഞങ്ങൾ പറഞ്ഞു എന്ന് പറ എന്നാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. അങ്ങനെ അച്ഛൻ വന്ന് അമ്മ പറഞ്ഞു, ആ എന്നാൽ അവന് പത്മനാഭൻ എന്നായിക്കോട്ടെ. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ അച്ഛൻ്റെ കൂടെ കഥകളി കാണാൻ പോകാറുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് ഇത്തിരി ദൂരമുണ്ട്. ഇന്നത്തെ പോലെ വഴികളൊക്കെ ഒന്നും ഇല്ല എന്ന്. അച്ഛൻ ചൂട്ടും കത്തിച്ചിങ്ങനെ നടക്കും. ഞാൻ അച്ഛൻ്റെ കയ്യെ പിടിച്ച് നടക്കും. ഇന്ദു മോഹിക്കും
നേരെ അമ്പലത്തിൻ്റെ അണിയറയിൽ ചെന്ന് പുറത്ത് നിന്ന് ആ അണിയറയെ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ കാണും. അത് കഴിഞ്ഞ് നേരെ അരങ്ങത്ത് വരും. അവിടെ ഇങ്ങനെ കുറേ നേരം നോക്കിയിരിക്കും. എന്താണെന്നൊന്നും മനസ്സിലായിട്ടൊന്നുമല്ല. ഏതാണ്ടൊക്കെ ഒരു പാതിരാത്രി ആകുമ്പോൾ അച്ഛൻ ഒരു പരിപ്പോടെ ഒരു കട്ടൻ കാപ്പിയൊക്കെ വാങ്ങിച്ചു തരും. അത് കഴിക്കും, വീണ്ടും അണിയറ വിളക്കത്ത് വരും, അവിടെ കിടന്നുറങ്ങും. തിങ്കൾ ചൂട് അതുപോലെ ആശാന്റെ അച്ഛൻ്റെ ചുറ്റുപാടും അച്ഛനെക്കുറിച്ചും ഇതെല്ലാം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അച്ഛൻ്റെ പണി കൂലിവേല. അപ്പം ഈ കൂലിവേല എന്ന് വെച്ചാൽ ഓരോ പണിക്ക് പോയി കഴിഞ്ഞാൽ 1.5 രൂപ കിട്ടും. ഈ 1.5 രൂപ കൊണ്ട് 6 വയറ് കഴിയും. അച്ഛന് വന്ന് ഞങ്ങൾ കാലി വരും. അതായത് ഈ കഥകളി താല്പര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഒരു പാരമ്പര്യമുണ്ട്. എൻ്റെ അമ്മയുടെ അമ്മാവൻ ഒരു കഥകളിക്കാരനായിരുന്നു. പിന്നെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് ഞങ്ങളവിടെ ചിറ്റപ്പൻ എന്ന് പറയും, കൊച്ചച്ഛൻ, അദ്ദേഹം വേഷക്കാരനാണ്. കഥകളി അങ്ങനെ കണ്ട് കണ്ട് അത് പഠിച്ചാൽ കൊള്ളാമെന്നുള്ള മോഹം തോന്നി. അങ്ങനെ സ്കൂളിൽ നിന്ന് വീട്ടിനും ഇടയ്ക്കായിട്ട് ഒരു കളരി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അവിടെ ഈ തിരുവല്ലരാമൻപിള്ള, മാധവൻപിള്ള എന്ന ഗുരുനാഥന്മാർ വേഷം പഠിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഈ കളരിയുടെ വാതിൽക്ക് ചെല്ലും, അവിടെ ഒന്ന് എത്തി നോക്കും, നേരെ സ്കൂളിൽ പോകും, തിരിച്ച് വീണ്ടും വരും, കളരിയുടെ വാതിൽക്ക് നിൽക്കും, തിരിച്ച് വീട്ടിൽ പോകും. ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അച്ഛൻ കൈയോടെ പിടികൂടി. ഇന്നോടല്ല പറഞ്ഞു ഇങ്ങോട്ട് വരാൻ, ഇവനെ കൊണ്ട് തോറ്റു. ഇവന്റെ ഒരു കാര്യം എന്താ? എന്താ കാര്യം? എന്തിനാ അതിനെ ഇങ്ങനെ വലിച്ചഴിക്കുന്നേ? അവന് കഥകളി എന്നുള്ള വിചാരമുള്ളു. നിനക്ക് കഥകളി പഠിക്കണോ? ഞാൻ ഒരു ചിങ്ങമാസം തിരുവോണത്തിൽ തിരുവല്ല അമ്പലത്തിൽ വെച്ച് തന്നെ അരങ്ങേറ്റം അന്യാരം പോവും. അതങ്ങനെ ആ അരങ്ങേറ്റം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കഥയാന്ദരവിന്ദസുന്ദര സുന്ദര ദൃശ ഗിരീന്ദ്ര ദുഹിതുപ്പത ഇന്ദിരാമിവകരാഞ്ജലാഞ്ജിതം അനന്ത സാന്ദ്രവനമാലിക കുന്തമാണ വിജയശ്രീയം നൃപതി വൃന്ദ മധ്യമുപസംഗത ചന്ദനം സമഭിരോപ്യതാം സം അഭിനന്ദയൽ സമതുസൂദന. ഇവരാണ് അരങ്ങേറ്റത്തിലെ പ്രണയ ജോഡികൾ. കോഴിക്കുട്ടിച്ചേട്ടൻ ആണല്ലോ ഈ പപ്രാണാസന്റെ അരങ്ങേറ്റത്തിന് ഒപ്പം വേഷം കെട്ടിയത്. അപ്പൊ ആ അരങ്ങേറ്റത്തിനെ കുറിച്ചും അതുപോലെ പപ്രാണാസൻ കഥകളി പഠിക്കാനായിട്ട് അവിടെ വന്ന അത് കഴിഞ്ഞിട്ട് ഒരു സൗഹൃദം ഉണ്ടായില്ലോ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞങ്ങള് ഒരു 4-5 പേരിങ്ങനെ കണ്ണൻ ചെറുരാമ്പിള്ള ആശാന്റെ ഭീഷണത്തിൽ അവിടെ അടുത്ത് വീടിനടുത്ത് തന്നെ ഒരു കളരി വെച്ച് കെട്ടി ഇങ്ങനെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന വേളയില് ദിവംഗതനായ ശ്രീ തിരുവല്ല കൃഷ്ണപിള്ള, അദ്ദേഹത്തിൻ്റെ പേരുണ്ട് കറുത്ത കൃഷ്ണപിള്ള, താടിവേഷവും എല്ലാം കിട്ടുന്ന ഒരു വലിയ മഹാനടൻ, പത്മനാഭൻ്റെ ചിറ്റപ്പൻ, പാട്ട് ശശിയുടെ അച്ഛൻ, അദ്ദേഹം വരുന്ന വേഷത്തോടു കൂടി മരിക്കുകയായിരുന്നു. അദ്ദേഹം ഈ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെല്ലാം അന്തം വിട്ടുപോയി. ഈയുടെ കഥകളി പഠിക്കാൻ ഈ പയ്യനും എന്ന് പഠിപ്പിക്കുന്ന ഗുരുനാഥൻ പോലും പറഞ്ഞു, ഇദ്ദേഹത്തെയാണോ കഥകളി പഠിപ്പിക്കുന്നത്? ഇവൻ എന്തോ ചെയ്യാനാ. ആ പത്മനാഭൻ കുട്ടി ഇന്ന് വളർന്ന് 70 വയസ്സിലേക്ക് ചുവട് വെച്ചപ്പോൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അതിൻ്റെ അകത്ത് വളരെ അഭിമാനമുണ്ട്. അരങ്ങേറ്റം നിശ്ചയിച്ചു. പത്മനാഭൻ്റെ മുഖം ശ്രീവേഷത്തിന് ഉതകുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഗുരുനാഥൻ, അദ്ദേഹത്തിൻ്റെ രുക്മിണി, എൻ്റെ കൃഷ്ണനും. എങ്ങനെയുണ്ട് അരങ്ങേറ്റം? അതൊന്നും പരിഭ്രമിക്കണ്ട, അത് നന്നായിക്കോളും. ആ ഡോ, പപ്പനാവും കുട്ടിയോ? എങ്ങനെ
ഒരു കളി കഴിഞ്ഞു അങ്ങനെ കയറി. അപ്പൊ പഴയ ബന്ധം ഒന്ന് പുലർത്താൻ ഹൈസ്കൂളിൽ വെച്ച് പിരിഞ്ഞതാ. അപ്പോ ഇവിടെ ഈ മോരും വെള്ളത്തിന്റെ ഒരു സാധനം അച്ഛൻ മുഖാന്തരമായിട്ട് കുടിച്ചു തുടങ്ങിയതാ. പിന്നെ ഇപ്പൊ താനായ അപ്പൊ അതൊക്കെ ഇങ്ങനെ അയവറക്കാം വിചാരിച്ചിങ്ങനെ കയറിയതാണ്. പിന്നെ തന്നെയുമല്ല എന്റെ 70-ാം പിറന്നാൾ വരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു മുന്നോടിയായിട്ട് ചില സംഗതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നു. അപ്പോ ദേവസ്വം ബോർഡ് സ്കൂൾ എന്ന് പറഞ്ഞാലും അന്ന് ഹിന്ദു സ്കൂളായിരുന്നു. നമ്മുടെ അപ്പൻ അപ്പൂപ്പന്മാർ അതായത് അച്ഛനും ആ മുത്തച്ഛനും ഒക്കെ കഷ്ടപ്പെട്ട് ആ സ്കൂൾ ഉണ്ടാക്കിയത്. അവിടെ നമുക്കും പഠിക്കാൻ ഭാഗ്യം കിട്ടി. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അവിടെ ബബലാംകുട്ടിയുടെ ആ പരിവാഹി എന്നുള്ള ആ പദം പാടുമ്പോൾ ഗോകുട്ടല്ല ഗോവയാ പാടിയതല്ലേ, ഞാൻ ഓർക്കുന്നു. അവിടെ നിന്ന് ഡിസ്ട്രിക്റ്റ് പോയി, ഡിസ്ട്രിക്റ്റിൽ നിന്ന് സ്റ്റേറ്റിൽ പോയി, സ്റ്റേറ്റ് അവാർഡ് വരെ അന്ന് ദേവസ്വം ബോർഡ് സ്കൂൾ വാങ്ങിച്ച ഒരേ ഒരു കഥകളി നടൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അരങ്ങേറ്റം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ കളികളൊക്കെ കിട്ടിത്തുടങ്ങി. അപ്പോൾ പിന്നെ ഉറക്കളപ്പ് കൂടി, കളരിയിൽ സ്കൂളിൽ അറ്റൻഡ് കുറഞ്ഞു. പിന്നെ പരീക്ഷ സമയം പേപ്പറൊന്നും ശരിക്കും എഴുതുകയില്ല. അങ്ങനെ തന്നെ 8-ാം ക്ലാസ് 2 കൊല്ലം അങ്ങ് തോറ്റു. ഈ ചെക്കനോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, സ്കൂളിൽ പോവില്ല, പഠിക്കൂല. വലിയ ആട്ടക്കാരനായി എന്നാ വിചാരം. ആ ഇടയ്ക്കാണ് മങ്കൊമ്പ് ശിവശങ്കരപ്പിള്ള. അപ്പൊ എന്റെ അച്ഛനെ അമ്മാവാന്ന വിളിക്കും. അപ്പൊ അമ്മ വന്ന ഒരു കാര്യം ചെന്ന് അവനെ അങ്ങോട്ട് വിട. സ്കൂൾ പഠനം നിർത്തിയതിന് ശേഷം പിന്നെ മങ്കൊമ്പ് ശിവശങ്കരപ്പിള്ള അച്ഛൻ്റെ അടുക്കൽ കഥകൾ പഠിക്കാൻ പോയി. അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ഒരു റിലേഷൻപ്പെട്ട ആളാണ്. അപ്പോൾ അച്ഛനെ അമ്മാവാന്നാണ് വിളിക്കുക. അപ്പോൾ തിരുവല്ലാരി മറ്റൊക്കെ അദ്ദേഹം കളിച്ച് വരുമ്പോൾ അച്ഛനോട് പറഞ്ഞു അവനെ അങ്ങോട്ട് വിട്ടേക്കാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. അവിടെ ചെന്ന് ഒരു കൊല്ലക്കാലം അതിനിടയ്ക്ക് അദ്ദേഹത്തിന് കാലിന് സുഖമില്ലാതൊക്കെ വന്നിട്ട് പഠനം നടന്നില്ല എന്ന് വേണം പറയാൻ. എന്നാൽ ഇതിനിടയ്ക്കൊരു ഭാഗ്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഗുരു ചെങ്ങന്നൂർ രാമപിള്ള ആശാൻ്റെ അടുക്കൽ ഇടയ്ക്ക് മാസത്തിൽ ഒരു തവണ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആശാൻ ഒരു ഉച്ചയൂണുമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ എന്നെ വിളിച്ച് നിർത്തിയിട്ട് ചില സ്ത്രീവേഷങ്ങൾ അദ്ദേഹം തന്നെ താളം പിടിച്ച് പാടി ചൊല്ലിയാടിപ്പിക്കും. രുക്മിണി, ലളിത, മറ്റിങ്ങനെയുള്ള വേഷങ്ങൾ അതുമൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു കൊല്ലക്കാലം അങ്ങനെ കഴിച്ചു കൂട്ടി തിരിച്ച് ഞാൻ വീണ്ടും വീട്ടിൽ വന്നു. ഞാൻ തന്നെ വീണ്ടും സ്കൂളിൽ ചെന്ന് ചേർന്നു. പുല്ലാനിക്കാട്ട് പരമേശ്വരനുണ്ടെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അദ്ദേഹം എൻ്റെ പേരിലൊരു കാർഡ് വരും, ആ കാർഡ് കൊണ്ടുവന്നാൽ എന്നെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാർഡ് കിട്ടി. ആ കാർഡ് എന്തെന്നാൽ FAC-ൽ കുട്ടികളെ കഥകളി പഠിക്കാൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് കാണിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു നമുക്ക് പോകണം FAC-ലേക്ക്. ഏതായാലും അച്ഛൻ്റെ ഒരു മൗനാനുവാദമേ ഉള്ളൂ, ശരിക്കുള്ള അനുവാദമല്ല. അങ്ങനെ തന്നെ FAC-ൽ ചെന്നു. ഞങ്ങൾ 10-22 പേര് ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു. 6 പേരെ സെലക്ട് ചെയ്തു. അതിലൊന്ന് ഭാസ്കരൻ പത്മനാഭനും. FACT കഥകളി സ്കൂളിൽ ചേർന്നത് 1965 ജനുവരി 19-ാം തീയതിയാണ്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള 53 വർഷത്തിലധികമായി ഞാനും പത്മനാഭനോട് പരിചയം. കലാമണ്ഡലം കരുണാകരൻ ആശാനും കുടവാളൂർ കരുണാകരൻ ആശാൻ. ആശാൻ 4 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആദ്യത്തെ പഠനം തുടങ്ങുന്നത് കരുണാകരനാശാനാണ് അവിടെ. അപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ചലനങ്ങളും മറ്റുമൊക്കെ കുറച്ച് ഗോഷ്ഠികളുണ്ടായിരുന്നു. അവർ 2 കൊല്ലക്കാലം അതിനും മാറ്റിയെടുക്കാൻ തന്നെ കരുണാകരനാശാൻ വളരെയധികം ബുദ്ധിമുട്ടി. ഈ 4 കൊല്ലക്കാലത്തെ അഭ്യാസമാണ് എന്നെ കഠിനമായി കഷ്ടപ്പെടുത്തി എന്ന് തന്നെ പറയാം. കഷ്ടപ്പെടുത്തിയിട്ട് ആണ് അതുണ്ടായിരിക്കുന്നത്. സ്ത്രീവേഷവും ചൊല്ലിയാടിക്കഴിഞ്ഞാൽ ഒപ്പം തന്നെ ഉടനെ പുരുഷവേഷവും ചൊല്ലിയാടിക്കും. അപ്പോൾ രണ്ടും ഞാൻ അധ്വാനിക്കുക, 2 വേഷവും ഞാൻ ചൊല്ലിയാടുക. അത് എന്നെ മാത്രം ആശാൻ നിഷ്കർഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നതിൻ്റെ 3/4 സ്വാധീനവും കരുണാകരനാശാൻ എനിക്ക് പകർന്നു തന്നതാണ്. അതാണ് ഇന്നത്തെ എൻ്റെ കഥകളി ജീവിതത്തിലെ അനുഭവം. ആദ്യം പഠിക്കുമ്പോൾ മുതൽ തന്നെ സ്ത്രീവേഷങ്ങൾക്ക് ആദ്യസ്ഥാന വേഷങ്ങൾ ചെറിയ ചെറിയ ഉറപ്പാടുള്ള വേഷമൊന്നുമല്ല. അതും പ്രത്യേകിച്ച് കലാമുള്ള കൃഷ്ണനാശാനെ പോലുള്ള അവരുടെ കൂടെ നളൻ തമയന്തി ഒക്കെ ഉണ്ടല്ലോ,
അതുപോലെ ഒന്നാം ദിവസത്തെ മെഹന്തി, ഇങ്ങനെയുള്ള ഈ മെയിൻ വേഷങ്ങൾ എല്ലാം അന്നൊക്കെ അവതരിപ്പിക്കാൻ സാധിച്ചിരുന്നു. അത് അത് വലിയൊരു കാര്യമാണ്. അവിടെ അങ്ങനെ 6 കൊല്ലത്തെ കോഴ്സാണ്, 250 രൂപയാണ് മാസം തോറും. അത് 3-4 വർഷം കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് മതിയാവില്ല എന്ന് ഞാൻ തന്നെ എനിക്ക് കേരളത്തിലേക്ക് ചെന്ന് പറഞ്ഞു 50 രൂപയുടെ കൂട്ടിത്തന്നു. അത് 300 രൂപയാക്കി. അങ്ങനെ 6 കൊല്ലം കഴിഞ്ഞു. ആ 6 കൊല്ലം കഴിഞ്ഞ് പരീക്ഷ നടത്തിയിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടാമതി എന്ന് പറഞ്ഞപ്പോൾ 1 കൊല്ലം കൂടെ അവിടെ നിൽക്കേണ്ടി വന്നു. ഇതിനിടയ്ക്ക് ഇദ്ദേഹം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ പദവിയും കഴിഞ്ഞിട്ട് അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ഡൽഹിയിലേക്ക്. ഇപ്പോൾ ആശാൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഇത്ര കാലമായില്ലോ. അപ്പോൾ ആശാൻ വടക്കൻ ചിട്ടിയാണോ തെക്കൻ ചിട്ടിയാണോ എന്താണെന്നുള്ള ഒരു സംശയം എല്ലാവർക്കും. എനിക്ക് സംശയമില്ല കേട്ടോ ആശാൻ. അല്ല എന്തോ പറയാം, 2002 കൊല്ലക്കാരൻ തെക്കൻ ചിട്ടയാണ്. അത് കഴിഞ്ഞ് ഞാൻ എസ്എസ്സിറ്റി വന്ന് 7 കൊല്ലക്കാരൻ ഒരുമിച്ച് പോവാം സന്തോഷമാവില്ലേ. ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് വേണ്ടിയിട്ട് 6 മാസക്കാലത്തേക്ക് വിജയനാശാനെ 67 ദിവസത്തിൽ അയച്ചു. അപ്പൊ അദ്ദേഹം അവിടെ വന്നു. ആദ്യമേ തന്നെ ഈ കഥാപാത്രങ്ങളെ പറ്റിയൊക്കെ അന്ന് പഠിപ്പിക്കുന്നുണ്ടോ വെച്ചാൽ അതിനെപ്പറ്റി ആദ്യം ഒരു വിശദീകരണം. പിന്നെ കൂടുതൽ സ്ത്രീവേഷങ്ങളാണ് തന്നെ ആശാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതിലും പ്രത്യേകിച്ച് നരകാസുരത്തിൽ എഴുത, ക്രിമീരത്തിൽ എഴുത, ഈ ജാതി വേഷങ്ങളും കണ്ടായിരുന്നെ ഞാൻ പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഉർവശി എന്ന് പറയുന്ന കഥാപാത്രത്തെ പറ്റി അത് ആശാൻ പിന്നെ ആവാം സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങ്. പക്ഷെ അത് പിന്നെ വിജയനാശാൻ അത് ആ എന്നാൽ നമുക്കെന്നാൽ അത് നോക്കാമെന്ന് പറഞ്ഞ രീതിയിൽ അത് ആശാൻ എന്നെ പഠിപ്പിക്കുകയുണ്ട്. നമസ്കാരം. നമസ്കാരം. ആശാൻ FACT കുറച്ച് കാലം പഠിപ്പിക്കലായിട്ടുണ്ടായിട്ടുണ്ടല്ലോ. അപ്പം ആ കാലത്ത് ആശാൻ്റെ പഠിപ്പിക്കുന്ന സമ്പ്രദായത്തിന് വളരെ മാറ്റമുണ്ടെന്ന് ഇങ്ങനെ പപ്രനാശം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പഠിപ്പിക്കുന്ന സമ്പ്രദായം എന്തൊക്കെയാണെന്നൊന്ന് വിവരിച്ച് പറഞ്ഞാൽ നന്നായിരുന്നു. 1967 ഒരു സുമാറൊരു 6 മാസത്തോളം ഞാൻ FACT കഥകളി സ്കൂളിൽ അധ്യാപനായിരുന്നിട്ടുണ്ട്. ശ്രീ MK നായരായിരുന്നു അന്ന് MD. വളരെയധികം വ്യത്യാസം. അതിലും പത്മാവനെ ഞാൻ കാര്യമായിട്ട് അഭ്യസിച്ചിരുന്നത് ശ്രീവേഷമാണെന്ന് എൻ്റെ ധാരണ ഉണ്ടായിരുന്നു. സ്ത്രീവേഷക്കാരനായിട്ട് പത്മാവൻ അന്ന് അറിയപ്പെട്ടിരുന്നു. അന്ന് തന്നെ പത്മാവൻ അറിയപ്പെട്ടിരുന്നത് സ്ത്രീവേഷക്കാരൻ എന്ന നിലയ്ക്കാണ്. അപ്പോൾ ആശാൻ ഈ അന്ന് ചൊല്ലിയാടിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക സമ്പ്രദായം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്ന് ഇപ്പോൾ ഒന്ന് പ്രാണാശാനെ ഒന്ന് ചൊല്ലിയാടിച്ച് കണ്ടാൽ കൊള്ളാമെന്നൊരു മോഹമുണ്ട്. ഓ ചെയ്യാം. എനിക്കൊരു മഹാഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. 1971 ഞാൻ വാഴങ്കട വിജയനാശാൻ്റെ കൂടെ വാഴങ്കടയ്ക്ക് പോയി
തളർവാദം വന്ന് കിടക്കുന്ന കുഞ്ചാരാജാനെ ഒരു രാത്രി പരിഹരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് ഒരു വിഷയം അനുഭവം രണ്ടും രണ്ടാം രണ്ടാം തരം സ്ത്രീ വേഷക്കാരനായിട്ട് അങ്ങനെ അധികം ആൾക്കാരൊന്നും എറണാകുളം ഡിസ്ട്രിക്റ്റിലില്ല. അപ്പോൾ ഈ നമ്മുടെ നാണപ്പമാരാര് ചന്ദ്രമേനെ ശ്രീധരൻ നമ്പൂതിരി, പിന്നെ എഴുമുന്നെ പങ്കയാശൻ നായർ, പള്ളിപ്പുറം കേശവൻ നായർ, വെച്ചൂർ വാലവുള്ള ചേട്ടൻ, ഇങ്ങനെ അഞ്ച് കളിയോഗമാണ്. അപ്പം അങ്ങനെ ഈ അഞ്ച് കളിയോഗങ്ങളിലും ഇങ്ങനെ മാറി മാറി കളിക്ക് പോവുക. അപ്പം കുറച്ച് ചില്ലടി ഒക്കെ കിട്ടി തുടങ്ങുക. അപ്പം കർണാടക രാജൻ എന്ന് വെച്ചാൽ റെക്കറിങ് ഡിപ്പോസിറ്റ് മറ്റോ ബാങ്ക്, ആ അതെ എടോ ഇങ്ങനെ കാശ് കൊണ്ടൊന്ന് കണ്ടവാനം കളയാൻ പറ്റില്ല. അപ്പം ആശൻ അന്ന് പറയും, അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും. അവധിക്കാലമൊക്കെ വീട്ടിൽ പോകുന്നതെന്ന് വെച്ചാൽ വല്ലതും ചിക്കലുണ്ട് അമ്മരെ കൊണ്ട് കൊടുക്കാനായി പോകുന്നു. പക്ഷെ അവിടുത്തെ ആ ദാരിദ്ര്യം അപ്പോഴും ഉള്ളിൽ കിടക്കുക. ചേട്ടന്മാരൊക്കെ ജോലിക്ക് പോയി തുടങ്ങി ദാരിദ്ര്യം കുറേയൊക്കെ മാറി. എങ്കിൽ തന്നെയും അമ്മയ്ക്ക് വേണ്ട പോലെ കൈകാര്യം ചെയ്യണമെങ്കിൽ എൻ്റെ പോക്കറ്റിലേക്ക് കാശ് വേണം. അതാണ് അതിലൊരു, ഞാൻ അമ്മ ചോദിക്കത്തില്ല, കൊണ്ട് കൊടുത്തോളും. അങ്ങനെ മോനെ 10 രൂപ തരാൻ അമ്മ ചോദിക്കുകയില്ല, പക്ഷേ അമ്മ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ കൊടുക്കും. അപ്പോൾ ഒരു ദിവസം ആശ എന്നോട് പറഞ്ഞു, എടോ ഞാനും ഇതുപോലെ എൻ്റെ കുടുംബം നോക്കിയൊക്കെ നടന്നതിനാ, വേണം വേണ്ടെന്നല്ല, കർണാനാശൻ പറഞ്ഞു, ഒരു കൈ തലക്കല്ലിരിക്കണം. അവിടുന്ന് എഫ് എസ് സി ടിന്ന് പരീക്ഷ കഴിഞ്ഞ് പോകാറാവുന്നതിനും പോകുന്ന ആ സമയമായപ്പോഴത്തെ ഡൽഹിയിൽ നിന്ന് എനിക്കൊരു എഴുത്ത്, നീ തൃപ്പൂണിത്തുറയ്ക്ക് പോകണം, പത്മശ്രീ കലാമൃഗനിഷ്ണനായരെ കാണണം, എനിക്ക് വേണ്ടത് പറഞ്ഞു തരണം എന്ന് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കണം, അദ്ദേഹം വേണ്ട പോലെ ചെയ്യും എന്ന് പറഞ്ഞു. ഓ കത്ത് കിട്ടി ഉടനെ തന്നെ ഞാൻ കർണാരനാശാനെ കൊണ്ട് കാണിച്ചു, ആ നല്ല കാര്യമാണ് പൊക്കോളൂ, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. പിന്നെ വിഷ്ണനാരാശാൻ്റെ അടുക്ക് ഞാൻ രാവിലെ പിറ്റേ അവിടെ ചെന്ന് ഒരാഴ്ച ഒരു മുദ്ര ശരിയാക്കി ഞാൻ ഒരാഴ്ച. ഇങ്ങനെ ഈ മുദ്ര, അത് കണ്ണ് മുഖം അതിൻ്റെ പൂർണ്ണത, അത് വരുന്നിടം വരെ ആശാൻ ചെയ്യൂ 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 ചെയ്യൂ. നമ്മുടെ കണ്ണ് എവിടെ പോകുന്നു, മുദ്രയുടെ ഭാവം എന്താണ്, അത് മുഖത്തെങ്ങനെ സ്ഫുരിക്കണം, അവിടെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് എങ്ങനെയാണ്, കണ്ണ് ചുരുക്കി മിഴിഞ്ഞ് വന്നതെങ്കിൽ അത് പൂർണ്ണതയിലെത്തും. ആശാന് വിരോധം ഇല്ലെങ്കിൽ ആ നവരസം ഒന്ന് കാണണമെന്ന് വളരെ മോഹമുണ്ട്. ആശാൻ, ഈ
ജാൻസറ്റിനെ പഠിപ്പിക്കാനായിട്ടേ ആശാൻ അമേരിക്ക പോവുകയൊക്കെ ഉണ്ടായില്ലേ, അപ്പൊ ആ കഥയൊന്ന് വിസ്തരിച്ച് പറയാമോ? വിസ്തരിച്ച് പറഞ്ഞാലോ, അത് എന്റെ പഠനം തന്നെ വിസ്തരിക്കാം. അതാണ് ആദ്യം തുടങ്ങാം. ഈ രണ്ടു കൊല്ലക്കാലം അവിടുത്തേത്, ഒരു കൊല്ലക്കാലം ചെങ്ങുന്നൂര്, മൂന്ന് ഏഴ് കൊല്ലക്കാലം എഫ് എ സീറ്റിൽ, പത്ത് നാല് കൊല്ലക്കാലം കൃഷ്ണനാരാശാൻ്റെ അടുക്കൽ, പതിനാല് വർഷം കൃഷ്ണനാരാശാൻ്റെ അടുക്കൽ ഞാൻ രാവിലെ പിറ്റേ അവിടെ ചെന്ന് ആ താൻ പറ്റുമെന്ന് എനിക്കറിയാം. ആശാൻ്റെ അപ്പം തന്നെ ആശാൻ ഞാൻ നമുക്ക് തുടങ്ങാം. ഏതായാലും രണ്ടു ദിവസം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് താ ഒരു ദിവസം വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അനിയും അനിയനും കൂടെ പോന്നു. പിന്നെ ആശാൻ്റെ അടുക്കൽ ചെന്നു. പിന്നെ ആദ്യം അന്ന് സാധാരണ മുതൽ തുടങ്ങി ആശാൻ്റെ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഇത്തിരി വാങ്ങിക്കും, അതൊരു വാശി ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെങ്കിലും ആശാൻ എങ്ങനെങ്കിലും എന്തെങ്കിലും കുറച്ചെങ്കിലും മനസ്സിന് തൃപ്തി വരുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഉള്ള പരിശ്രമം എനിക്കുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതല്ലെങ്കിൽ പിന്നെ എന്നെ കൊണ്ട് ഇങ്ങനെ മാറി മാറി വേഷം അത് ചൊല്ലിയാടിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് സമയം ചിലവാക്കില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ വടി വലിച്ചെറിഞ്ഞ ഒറ്റ പോക്കും, എറിയത്തില്ല, തല്ലത്തില്ല. മോഹം അങ്ങോട്ട് ചുമന്നിട്ട് ഒറ്റ എന്താ ഉർവശി മറ്റൊക്കെ ചൊല്ലിയാടിയ ശപിക്കാൻ ഇങ്ങനെ കയ്യോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നിൽക്കുക, എടോ കഴിഞ്ഞു ചെയ്യുന്ന താൻ എന്തെന്ന് ആശാൻ. ഞാൻ ആശാൻ്റെ മുഖത്ത് എൻ്റെ മുഖത്ത് നോക്കാനല്ല പറഞ്ഞത്, താൻ അത് ചെയ്യേ. ഈ ജാതിയ ബലഭദ്രൻ ഇങ്ങോട്ട് കയറി നിന്ന് വള്ളം അങ്ങോട്ട് തുഴയുന്ന മറ്റോ കണ്ടു കഴിഞ്ഞാൽ ആ കണ്ണുകൊണ്ട് ഇങ്ങോട്ട് കാണിച്ചിട്ടാ അത് ഞാൻ ഒരു അരിക് പിടിക്കൽ മറ്റോ ഒരു അരിക് പിടിക്കൽ മറ്റോ ഒക്കെ ഉണ്ട് ഇത്. എന്നിട്ട് ഇങ്ങനെ പറയും, ആ കൃഷ്ണൻ കൊട്ടി പോകാൻ കൊട്ടാനുണ്ടെങ്കിൽ എൻ്റെ തോണി എങ്ങനെ താനെ തുഴഞ്ഞ് പോകുന്ന പോക്ക്, ഇതൊക്കെ അനുഭവങ്ങളാണ്. ഇത് പറഞ്ഞിട്ടാണ് ആശാൻ ഈ ഓരോ വേഷങ്ങൾ ചൊല്ലിയാടിക്കുന്ന നിർത്തുന്നത്. ഈ പൂതനാമോഷത്തിൽ എഴുതയ്ക്ക് ഇത്രയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ആശാൻ്റെ അടുക്കൽ ചെന്നതിൻ്റെ ശേഷം. എങ്ങനെ ജാൻസറ്റിൽ എന്നും പറഞ്ഞ ലോസ് ആഞ്ചലസിലായിരുത്തി ഒരു പെൺകുട്ടി അവിടെ പഠിക്കാൻ വന്നു. ഈ പെൺകുട്ടി പഠിക്കാൻ വന്നു, അപ്പം ആശാൻ എനിക്ക് കാണിച്ചു തരും, എനിക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ അതിനെ പഠിപ്പിക്കും. ആശാൻ ഈ ക്ഷമ കുറച്ച് കുറവാ. അപ്പം ഇത് കല്യാണിക്കുട്ടി അമ്മ അമ്മ ഇടയ്ക്ക് കൊച്ചാശാന് കൊച്ചുമോനെ ഇതൊക്കെ വിളിക്കുക തന്നെ. എൻ്റെ പത്നാവാ ആ കുട്ടിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, താൻ എന്തെങ്കിലും അദ്ദേഹത്തിന് ഈ ശുണ്ടി വന്നാൽ പിന്നെ വിഷമം, ഞാൻ നോക്കിക്കോളാം. താളം പിടിപ്പിക്കലുമൊക്കെ എൻ്റെ പണിയാണ്. അപ്പോൾ ഈ ചുഴുപ്പുകളും കാര്യങ്ങളും ഈ സ്ത്രീവേഷത്തിൻ്റെ ഒട്ടുമുക്കാലും സ്വാധീനിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആശാൻ്റെ ആ ചുഴുപ്പും സമ്പ്രദായവും ഞാൻ സ്ത്രീവേഷ കലാശം എടുക്കുമ്പോഴൊക്കെ ആ ചുഴുപ്പും സമ്പ്രദായമൊക്കെ എനിക്ക് എടുക്കുന്നതൊക്കെ എനിക്ക് ഇപ്പം അതുപോലെ തന്നെ ഈ ഈ ഹരിചന്ദ്രചരിത്രം മറ്റുമൊക്കെ വിശ്വാമിത്രൻ മറ്റുമൊക്കെ ഈ രീതി വിരതികൾ ഇങ്ങനെ കൂട്ടി കൂടുതൽ. അപ്പം അദ്ദേഹം ആ ഇത് തന്നെ അവിടെയും കാണിക്കുക വേല. അപ്പം ഇതൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എനിക്ക്. അത് ഞാൻ മനസ്സുകൊണ്ട് അത് ശരീരം കൊണ്ട് ഞാൻ പണിയെടുത്തിട്ടുമുണ്ട്.
കല്യാണി കുട്ടിമാർ ഒരു കാര്യം ചെയ്യും മോനെ, അതെ അദ്ദേഹം അറിയണ്ട, ഇത്തിരി മോഹിനിയാട്ടം ഞാൻ പഠിക്കും, എനിക്കൊന്നും തരണ്ട, ഈ ശരീരം അരങ്ങത്ത് കയറി പഠിപ്പിക്കുകയും അല്ല പ്രവർത്തിക്കുകയും വേണ്ട, പക്ഷെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല അതിന് പറ്റിയ ശരീരം മുഖവും ഒക്കെ ഉണ്ട്, അത്രയ്ക്കും എന്നോടുള്ളൊരു വാത്സല്യം നടത്താം. അങ്ങനെയാണ് തൃപ്പൂണിത്തുറ ജീവിതം. Namaskaram, Padmanabhanashan, and happy birthday to you. I so wish I was there with you and all the Kathakali loving people in Tripunitra. Happy birthday, Ashan. Loved your family and have the greatest celebration. Much love, Janaki. എന്റെ കാലാവധി കഴിഞ്ഞു, ഞാൻ അവിടുന്ന് പോന്നു. ഞാൻ തൃപ്പൂണിത്തുറ വന്ന് നേരെ പോകുന്നു ജോചാനിക്കര അമ്പലത്തിൽ, അന്ന് അവിടെ കളിയാ. ജോചാനിക്കര അമ്പലത്തിലെ നവരാത്രി കാലത്തെ കളിയാ. ഒക്ടോബർ 4 ഞാൻ കേരളത്തിലെത്തി, അവിടെ കളിയാണ്. അപ്പോൾ എന്നെ കിഷൻ നേരം താനിങ്ങി പോകുന്നു. അതിന് മുമ്പ് അവിടെ വേറെ ഒരു രസം. അപ്പോൾ അച്ഛനും ഇവന് അമേരിക്കയിൽ പോയതല്ലേ, പ്രായമൊക്കെ ആയല്ലോ, ഇനിയിപ്പോൾ എന്താ, ഒറ്റയ്ക്കാണോ വരുന്നത് അതോ അതും കൂടിയാണോ വരുന്നെങ്കിൽ സ്വീകരിക്കണമല്ലോ എന്നുള്ളൊരു മനക്കണക്കൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞു എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ അടുത്താണ് ഒരു പെൺകുട്ടിയുണ്ട്, പോയി കാണണം. അമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ശരി ഞാൻ പോയി പെൺകുട്ടിയെ കണ്ടു. പത്മനാഭൻ എന്ന കലാകാരൻ പത്മനാഭൻ ആശാനായത് തൃപ്പൂണിത്തുറ വന്നതിന്റെ ശേഷമാണ്. അപ്പൊ അത് സിയാറേറ്റം വഴിയാണ് എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്.
അപ്പൊ അതിന്റെ ആ കഥയൊന്ന് പറയാമോ? അപ്പൊ ഈ പത്മനാഭനും പിന്നെ ആരൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു? ആ ചെങ്ങാരപ്പള്ളി അനിയൻ, അവർ രണ്ടും ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു ചെറിയ കെട്ടിടത്തില്. നേരത്തെ അറിയുകയും ചെയ്യാം, ഷാരിന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നതായിരുന്നു. അപ്പൊ ഇടയ്ക്ക് അവരിങ്ങനെ വരും, ഷാരി അവർ വന്ന പറഞ്ഞാൽ ഷാരി അവരൊക്കെ ചെയ്യും. അങ്ങനെ ഒരു വിനയം ഇല്ലാതായി. അപ്പൊ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ സ്ത്രീ വേഷമൊക്കെ വരുമ്പോൾ വിളിക്കാറുള്ളതാണ്. പിന്നെ നോക്കിയപ്പോൾ സ്ത്രീ വേഷം മാത്രമല്ല മറ്റു കൈകാര്യം ചെയ്യാൻ പറ്റുന്നതും ചെയ്യും. ആ കഥയെന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറ കഥകളി കേന്ദ്രത്തിൻ്റെ ഒരു വാർഷികം. അന്ന് നളയരുത് ഒന്നാം ദിവസം, പക്ഷെ നാരാശാൻ്റെ നള പോയൂർ കൊച്ചു വന്ന പിള്ളെ ആശാൻ്റെ ഹംസം കോട്ടയ്ക്കൽ ജീവരാട്ടൻ്റെ ദമയന്തി, ഇതൊക്കെയാണ് കഥ. അന്ന് കഥകളി ക്ലബിൻ്റെ സെക്രട്ടറി സി ആർ തമ്പുരാന. അവിടെ നിന്ന് കഥകളിക്ക് ഹംസം കെട്ടാൻ കൊച്ചു വന്ന പിള്ളേ ആശാൻ ഇല്ല എന്നുള്ള അറിവ് കിട്ടി. അദ്ദേഹത്തിന് എന്തോ വയറിന് സുഖമില്ല. പിന്നെ ഇനി ആ കഥാപാത്രം ആരാ കഴിച്ചു കൂട്ടുണ്ട് എന്നുള്ള പരിഭ്രമം എല്ലാവർക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് സി ആർ തമ്പുരാനോട് പറഞ്ഞു, ഒരു പക്ഷേ ഹംസം കെട്ടേണ്ടി വരും എന്ന്. അന്ന് എനിക്ക് വളരെ ഒന്നാം ദിവസം തോഴിയാ വേഷം, ഹംസം കെട്ടാൻ ആരാണ് എന്നുള്ള പരിഭ്രമം എല്ലാവർക്കും. അവസാനം കൃഷ്ണനാരാശാൻ്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ആശാൻ ചോദിച്ചു, ഇവിടെ വേറെ ആരുണ്ട്? അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അജ്ഞാപനമുണ്ട്, അയാളെ ഇങ്ങനെ വിളിക്കുക. ഞാൻ ആശാൻ്റെ അടുക്കൽ ചെന്നു. ഇവിടെ ഇപ്പോൾ കൊച്ചു വന്ന പിള്ളേ ആശാൻ വരില്ല എന്നറിഞ്ഞില്ലേ? അപ്പോൾ ആ വേഷം കാര്യം ഇവിടെ ആ കഥാപാത്രം ഇവിടെ കഴിച്ചു കൂട്ടും. ഞാൻ പറഞ്ഞു, ആശാൻ ഞാൻ അങ്ങനെയല്ല, ഇപ്പോൾ ചെയ്തേ പറ്റും. പിന്നെ ദമയന്തി കെട്ടിയിട്ടില്ലേ ഒരുപാട്, കർണാകരൻ്റെ ഹംസമൊക്കെ ഒരുപാട് കൂട്ടത്തിലുണ്ടായിട്ടില്ലേ? ഞാൻ പറഞ്ഞു, അതിനെനിക്ക് വലിയ സംശയം തോന്നില്ല, കുറച്ച് ആത്മധൈര്യമുണ്ട്. ആ പിന്നത്തെ ആദ്യത്തെ രംഗമല്ലേ, ഊർജിതാശയം മറ്റുമൊക്കെ അല്ലേ, അത് ഞാനാണല്ലോ നളൻ. അപ്പം എന്തായാലും തെറ്റായാലും ശരിയായാലും നല്ലതായാലും ചീത്തയായാലും ഇപ്പം നമ്മളല്ലേ ഉള്ളൂ, ചെയ്തേ പറ്റൂ. രാമനമ്പൂരിയും പത്മനാഭനാശാനും തമ്മിലൊരു ഭയങ്കര സൗഹൃദമായിരുന്നില്ലേ? അപ്പം അതിനെക്കുറിച്ച് എന്താ രമേശിനുള്ള ഒരു അഭിപ്രായം? ആശാൻ ഇവിടെ 73 വന്നെ, 73 വന്ന മുതൽ വളരെ അടുത്ത് പെരുമാറാൻ തുടങ്ങിയ ഇത് അച്ഛൻ നാറോയി തമ്പുരാൻ, ഇടൂപ്പിലെ സി ആർ ഏട്ടൻ, അങ്ങനെയുള്ള കുറച്ച് പേരായിട്ട് ആണ് ഇവിടെ ബന്ധം സ്ഥാപിക്കണം ആദ്യമായിട്ട്. അങ്ങനെ അവർ വളരെ ക്ലോസ് ഫ്രണ്ട്സായിട്ടാണ് പിന്നെ വളരണം. അതേപോലെ ഇവിടെ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ വേഷങ്ങൾ ധാരാളം കൊടുക്കുക, അതിനൊക്കെ അച്ഛൻ വളരെ ഉത്സാഹിച്ചിരുന്നു. പത്മനാഭൻ എന്ന് പറയുമ്പോൾ ഒരു വാത്സല്യം അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. പത്മനാഭനാശനം അങ്ങനെ തന്നെയാണ്. ഈ വൈക്കം കരുണനാശൻ്റെ സ്വാധീനവും വാഴങ്കട വിജയനാശാൻ്റെ സ്വാധീനവും നമ്മുടെ പത്മനാഭനാശനെ എത്രമാത്രം പ്രകടമാണെന്നുള്ളതെന്ന് അത് പറയാൻ ഞാനല്ല യോഗ്യൻ. അതിന് നല്ലത് നമ്മൾ ഡോക്ടർ നാരായണ, നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കുക തന്നെയായിരിക്കും ഏറ്റവും ശരി. ശ്രീവല്ലഭന്റെ കളിത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് കർണനാശൻ്റെ കയ്യിലേക്ക് എത്തിക്കിട്ടുമ്പോൾ ഉണ്ടായ ആ രൂപമാറ്റം കഥകളിയുടെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടനയിലേക്ക് വാർത്തെടുത്തപ്പോൾ അത് ആശാൻ്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആ കലാപ്രകടനത്തിൽ ഇപ്പോഴും അത് ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഘടകമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് വിജയനാശാൻ്റെ അടുത്ത് വരുമ്പോഴും പ്രത്യേകിച്ച് ഉർവശി പോലെയുള്ള വേഷങ്ങളൊക്കെയാണ് ആശാൻ കൂടുതൽ ചൊല്ലിയാടിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ആശാൻ്റെ രൂപഘടനയ്ക്ക് ചെയ്യുന്ന രൂപഘടനയ്ക്ക് കർണാശാൻ്റെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ കയൽ കയൽ കണ്ണിമാരോ
ഞാൻ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിലാകുമ്പോഴാണ് പത്മനാശാൻ്റെ അടുത്ത് തുടങ്ങുന്നത്. അപ്പം ആദ്യം പഠിപ്പിച്ചത് കുമ്പിടാനായിരുന്നു. ഏതാണ്ട് ഒരാഴ്ചയോളം കുമ്പിടൽ തന്നെയായിരുന്നു. മൂന്ന് രീതികളാണ് അതിൽ. ഒന്ന് ഒബ്സർവേഷൻ, രണ്ട് ഈ ശരീര ചലനത്തിൻ്റെയും അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്, മൂന്ന് കഥാപാത്രങ്ങളെ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത്. ഇത് മൂന്നും ചെയ്യണമെങ്കിൽ, ഈ ആ രീതിയിൽ ചെയ്യണമെങ്കിൽ ഒരു സാധാരണ ഒരു സമ്പ്രദായം തുടർന്ന് വരുന്ന ഒരു കളരിച്ചിട്ട തുടർന്ന് വരുന്ന ഒരു ആൾക്ക് അങ്ങനെ ഒരു ഗുരുനാഥനാവാൻ കഴിയില്ല. ുകേടിനാൻ വസ്ത്രേണ വക്രവും ആശാദ്യ കണ്ണുനീരും അർത്ഥം വറ്റിച്ചു വീണു തുടച്ചു മറ്റേനും പുറത്തു ഭാഗത്തെ നിർത്തിച്ചെന്ന് ധീരതയോട് നിർഭനേ വണങ്ങിനാൻ ധാത്രീപതേജയ വീരമൗലേജയ ശാസ്ത്രപതേജയ എന്നെ ഒരു പുതിയ വേഷം ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ട്. വള്ളത്തോള് രചിച്ച അമ്പ എന്ന് പറഞ്ഞ അമ്പ അമ്പ എന്ന് പറയുന്ന കഥാപാത്രം തന്നെ അതിൻ്റെ പിന്നത്തെ ജന്മമാണ്. നമ്മളെ ഭീഷ്മരെ വധിക്കാൻ വേണ്ടിയിട്ട് പിന്നത്തെ ശിവൻ്റെയായിട്ട് ജനിക്കുന്നുള്ളതാണ്. പക്ഷെ ഇതിനിടയ്ക്ക് ഇത് ഏറ്റവും എന്നെ സംബന്ധിച്ചോളം എനിക്ക് വിഷമം തോന്നിയിട്ടുള്ള മൂന്ന് സംഗതി വെച്ചാൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അത്രയ്ക്ക് വെച്ചിട്ടുണ്ട്. മൂന്ന് ഭാവം ഒരേ കഥാപാത്രം നിന്നിട്ട് ഈ ട്രിബിൾ ആക്ടർ ഡബിൾ ആക്ടർ എന്നൊക്കെ പറഞ്ഞ സമ്പ്രദായത്തിൽ മൂന്ന് ഭാവങ്ങളെ ഉൾക്കൊള്ളണമായിരുന്നു. അതിലാണ് കുറച്ചൊരു അത് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഉളപ്പവണ്ണ നമ്പൂരി എഴുതിയേക്കണേ അമ്പ എന്നുള്ള കഥ. അപ്പം ആദ്യം അത് ഉളപ്പവണ്ണയിലൊക്കെ അവതരിപ്പിച്ചപ്പോൾ അത് കൃഷ്ണകുട്ടി ആശാനോ അവരാരൊക്കെയാണ് കളിച്ചത്. പിന്നെ അത് കലാമണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അത് പത്മനാശാനാണ് പിന്നെ അമ്പയായിട്ട് കളിച്ചേക്കണേ. അപ്പം ആ ഒരു മാറ്റം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നേ, പത്മനാശാൻ എങ്ങനെയാ ഇതിൽ വന്നേന്നുള്ളത് ഒന്ന് പറയാം. അല്ല, അദ്ദേഹത്തിന് എന്താ എന്നെ സെലക്ട് ചെയ്യാൻ കാരണം എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ബോധ്യമില്ല. പക്ഷേ എൻ്റെ അറിവിൽ വേറൊരു കഥയുണ്ട് അതിന്. അതായത് തൃശ്ശൂർ കഥകളി ക്ലബ്ബിൽ ഒരൊന്നാം ദിവസം കൃഷ്ണനാരാശാൻ്റെ നാളെ കർണനാരാശാൻ്റെ അംശം എൻ്റെ ദമയന്തി. അപ്പം ഈ എൻ്റെ ദമയന്തി എന്ന് പറയുമ്പോൾ അത് കാണാൻ അന്ന് നമ്മുടെ കൊച്ചനിയന്തി രൂപാട് ഉണ്ടായിരുന്നു. അദ്ദേഹം കലാമണ്ഡലം ചെയർമാനായിരുന്ന കാലം കലാമണ്ഡലത്തിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം ദമയന്തിയെപ്പറ്റി ഒന്നാം ദിവസം ദമയന്തി ചിലതാം യൗവനയുക്തയായിട്ടുള്ള ദമയന്തിയുടെ ചാപല്യത മുഴുക്കെ എന്നിൽ ദർശിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹം പത്ത് പേരോട് ആരോടൊക്കെ പറഞ്ഞു. അപ്പോൾ അക്കൂട്ടത്തിൽ അത് ഉളപ്പവണ്ണ തമ്പുരാൻ്റെ ചെവിയിൽ എത്തി കാണും. കുട്ടികളെ പഠിപ്പിക്കണത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആശാൻ തന്നെയാണ് താളം പിടിച്ച് പാടി അങ്ങനെയാണ് അവരെ ചൊല്ലിയടിക്കണത്. അപ്പോൾ അതിന് നല്ലൊരു താളബോധം ഈ താളബോധം തന്നെയല്ല, കുറച്ച് സംഗീത ബോധവും അതൊക്കെ ഇത് അച്ചിൽ തന്നെ പകർന്നു കിട്ടിയതാണ്. ഞങ്ങളുടെ അവിടെ ഒരു ദേവീക്ഷേത്രം, കദളിമംഗലം ദേവീക്ഷേത്രം. ആ ദേവീക്ഷേത്രത്തിൽ 41 ദിവസം
ഭജന മണ്ഡലക്കാലം അത് ഈ നായന്മാരുടെ വീടുകളിലൊക്കെ ഇങ്ങനെ ഭജനകൾ നടന്നിട്ട് 41-ാമത്തെ ദിവസം കാലം കൂടുക. അതവിടെ ഈ അമ്പലത്തിൽ അമ്പലത്തിലാണ് ഭജനകാലം കൂടുന്നത്. അപ്പോൾ ആ ഒരു ചടങ്ങൊക്കെ സമ്പ്രദായമൊക്കെ ഉണ്ടവിടെ. അപ്പോൾ ഈ 41 ദിവസം ഓരോ വീടുകളിലും ഭജന നടക്കും. കുട്ടിക്കാലം മുതൽ അച്ഛൻ്റെ കൂടെ ചേട്ടന്മാരുടെ കൂടെയൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഭജനയ്ക്ക് പാടാൻ പോവുക. അപ്പോൾ ഈ ഭജന അച്ഛൻ്റെ കൂടെ ഇരുന്ന് പാടും, അച്ഛൻ താളം പിടിക്കുന്നു താളം പിടിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗിഞ്ചറയുടെ പണിയായി എനിക്ക്, കഥകളിയൂടെ പഠിച്ചു കഴിഞ്ഞപ്പം ഗിഞ്ചറയുടെ പണി. അപ്പോൾ ആ കാലത്തെ ഈ ഭജന നടന്നിരുന്നതുകൊണ്ട് താളത്തിനെ പറ്റി ബോധം, സംഗീതം, സീതാപതേ രാമ സീതാപതേ രാമ സീതാപതേ രാമ സീതാപതേ രാധാപതേ കൃഷ്ണ രാധാപതേ കൃഷ്ണ രാധാപതേ കൃഷ്ണ രാധാപതേ സീതാപതേ രാമ രാധാപതേ കൃഷ്ണ ശ്രീ രുക്മിണി സത്യഭാമാപതേ ഗൗരീപദേശം. അങ്ങനെ ആ ഇതൊക്കെ അച്ഛൻ ഓ ബ്രഹ്മമൃത്യുവലൈ തന്നിൽ നിന്നും കന്മഷ നശന പാഹി പാഹി ശിവ ശിവ ജന്മമൃത്യു ഇതൊക്കെ അച്ഛൻ ഇങ്ങനെ അതിപ്പോഴിങ്ങനെ കിടക്കുകയാണ്. ആ അച്ഛൻ്റെ കൂട്ടത്തിൽ ഇരുന്ന് ഇങ്ങനെ പാടി ആ ഒരു ധാരണകളും ആ ഒരു കാല താളത്തിൻ്റെ കാലക്രമങ്ങളും സംഗീതത്തിൻ്റെ വഴികളും എന്ത് രാഗമാ എന്ത് താളമാ ഇതൊന്നുമല്ല. പക്ഷെ അത് അച്ഛൻ്റെ കൂടെയും ചേട്ടന്മാരുടെ കൂടെയും നടന്നപ്പോൾ കുറച്ച് നമ്മളിൽ വന്നു ചേർന്നു. അദ്ദേഹം ഒരു യഥാർത്ഥ ഗുരുവാണെന്ന് വേണം പറയാനായിട്ട്. നമ്മുടെ കഴിവുകളും കഴിവ് കുറവുകളും നല്ലവണ്ണം മനസ്സിലാക്കി വേണ്ട തരത്തിൽ പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയെങ്കിലും എത്തി അരങ്ങേറ്റം വരെ കഴിക്കാനായിട്ട് സാധിച്ചത്. ഗുണം ആ മുദ്ര താഴെ നിന്നെടുത്തിട്ട് അങ്ങനെ വിസ്തരിച്ച് ചുറ്റും വരട്ടെ. അമ്പാടി അമ്പാടി എറണാകുളം കഥകളി ക്ലബിൻ്റെ കളിക്ക് ഒരു പരശുരാമൻ കിട്ടേണ്ടി വന്നു. അന്ന് സദനകൃഷ്ണൻകുട്ടി ആശാൻ്റെ ആണ് പരശുരാമൻ നിശ്ചയിച്ചിരുന്നത്. അദ്ദേഹം വന്നില്ല. നീലകണ്ഠം നമ്പിശനാശാനും ചന്ദ്രമന്നാട്ടി ആശാനും കൂടെ എന്നോട് പറഞ്ഞ് ഞാൻ പരശുരാമൻ കിട്ടി. ഈ പരശുരാമൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എറണാകുളം കഥകൾ ക്ലബിൻ്റെ ഒരു കത്ത് വരികയാണ് അഭിനന്ദിച്ചുകൊണ്ട്, ഒരു സ്ത്രീവേഷക്കാരിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞു. ആശാൻ്റെ അടുത്ത് പഠിക്കുന്നത് ബലഭദ്രരാണ്. പിന്നെ യൂത്ത് ഫെസ്റ്റ് യൂത്ത് ഫെസ്റ്റലിന് വേണ്ടിയിട്ട് ഒരു ദക്ഷൻ അതും ആശാൻ ചൊല്ലി അടിച്ച് കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തു. കൃഷ്ണ
ആനന്ദാസനമൂർത്തെ കൃഷ്ണ ജനപ്രിയ ഹംസഹരേ. ചില കാര്യങ്ങളാണ് പപ്പനാവശാനെ എന്നെ പപ്പനാവശാനിലേക്ക് കൂടുതൽ അടുപ്പിച്ചിട്ടുള്ളത്. അതൊന്ന് പത്മനാഭനാശാൻ്റെ മനുഷ്യസ്നേഹമാണ്. പല കലാകാരന്മാർക്കും കാണാത്തൊരു സവിശേഷമായ ഗുണമാണത്. പലർക്കും ഈ രംഗത്ത് നമ്മൾ കാണുന്നത് പലർക്കും സ്വാർത്ഥതയാണ് കൂടുതൽ. ആശാൻ പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയ കാലത്ത് തന്നെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കൈവരാമായിരുന്ന നേട്ടങ്ങൾ പലതും തൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി അദ്ദേഹം മാറ്റി അത് വിട്ടുകൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പപ്പനാശാനെ കുറിച്ച് അച്ഛൻ പറഞ്ഞ ഓർമ്മകളാണ് ഏറ്റവും അധികം. കാരണം ഞാൻ ഉണ്ടാവുന്ന സമയത്ത് തന്നെ അവരുടെ കോഴ്സ് എഫ് എസ് ഡിന്ന് കോഴ്സ് കഴിഞ്ഞ് അവർ പോയിരിക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെയുള്ള വേഷങ്ങൾ, പ്രത്യേകിച്ച് കജദേവയാനിയിലെ ദേവയാനി, കർമ്മൻ കുന്തി കുന്തി, അങ്ങനെയുള്ള പപ്പനാശാന്റെ സ്ത്രീ വേഷങ്ങളെക്കുറിച്ച് വളരെ വാത്സല്യത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടി അച്ഛൻ പറയുന്ന അറിവാണ് എനിക്ക് പപ്പനാശാന്റെ കുറിച്ച് ആദ്യമായിട്ടുള്ളത്. അച്ഛൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ വീട്ടിൽ വന്ന് അച്ഛനും അല്ലെങ്കിൽ പപ്പനാമചേട്ടനും അതിനുശേഷം പപ്പനാമചേട്ടനും നന്നായി കൈകാര്യം ചെയ്തിരുന്ന കുറച്ച് വേഷങ്ങൾ, പ്രത്യേകിച്ച് ഹംസം, കല്യാണ സ്വന്തി ഹനുമാൻ, ലവണാസുരവധമാൻ വധം ഹനുമാൻ, അങ്ങനെയുള്ള വേഷങ്ങൾ എന്നെ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ ചൊല്ലി അടിച്ചത് പപ്പനാമചേട്ടനാണ്. ആശാൻ സത്യം പറഞ്ഞാൽ ചേച്ചിയെ പഠിപ്പിക്കാൻ തന്നെ വന്നിരുന്നേ. രാവിലെ കളി കഴിഞ്ഞ് അവിടെ വരും, അവിടെ കിടന്ന് ഉറങ്ങും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചേച്ചിയെ പഠിപ്പിക്കും. അങ്ങനെ ഞാൻ ഇരുന്ന് ചേച്ചി പഠിക്കണത് ഞാൻ കാണുമായിരുന്നു. അപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആശാൻ ചോദിച്ചു, ഇത്രയും ദിവസം ഇവിടെ ഒളിച്ചിരുന്ന് കണ്ടിരുന്നുല്ലോ, അപ്പോൾ എന്താ പഠിച്ചതെന്ന് ഏതെങ്കിലും ഒന്ന് ഒരെണ്ണം കാണിക്കൂന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അന്നത്തെ പ്രായത്തിൻ്റെ ഇതാന്ന് തോന്നുന്നു, ഒരു ഒരു മടിയും കൂടാണ്ട് ഞാൻ പുറപ്പാട് എന്ന് പറയണ ഇതിലെ ഒരു ഒരു സ്റ്റെപ്പാണ് ഞാൻ അന്ന് പുറപ്പാടിലെ ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചു കൊടുത്തത് ആശാനെ. എനിക്കും തന്നെ ഇപ്പം ആലോചിക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നാറുണ്ട്. ഞാൻ എങ്ങനെയാണ് അതങ്ങനെ കാണിച്ചത്, തൈ ദിന്തകദിന്ത, ഞാനത് കളിച്ചു ആശാനത് കൊട്ടി എന്നുള്ളതാണ്. അപ്പം അന്ന് ആശാൻ അച്ഛനോട് പറഞ്ഞു, പാറൂനാണ് കഥകളിയോടുള്ള ശരിക്കുള്ള താല്പര്യം. ആശാനാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കഥകളിയോട് എനിക്ക് താല്പര്യം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചത് ആശാൻ തന്നെയാണ്. അതിന് സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്. സോദരൻ
ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും സൗഹൃദത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, അതിലും അപ്പുറം മാനസികമായിട്ടുള്ള ഒരു ഐക്യം, പരസ്പര വിശ്വാസം, ഇതെല്ലാം കൂടി കൂടി ചേർന്നിട്ടുള്ള ഒരു ബന്ധമാണ്. അത്തരത്തിലുള്ള ഒരു ബന്ധമായിരുന്നു ശ്രീ ഫാക്ടുവൽ രാമനാശാനും നമ്മളെ അകാലത്തിൽ വിട്ടുപിരിഞ്ഞു പോയ രാജീവ് വർമ്മയും തമ്മിലുള്ള ഒരു ബന്ധം, നമ്മുടെ രാജീവനായിട്ടുള്ള ബന്ധം പത്മനാശാന്റെ. അത് എനിക്കറിയാതെ ഒരു വല്ലാത്ത ആത്മബന്ധമാണ് എന്നുള്ളത്. അതിപ്പോ ആ രാജീവനും പത്മനാഭനാശൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയം രണ്ട് ശരീരം എന്നുള്ള പോലെയായിരുന്നു. പല കാര്യങ്ങളിലും പത്മനാഭനാശൻ രാജീവിന്റെ സ്വാധീനവും രാജീവിന് തിരിച്ചും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബന്ധത്തിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറയാമോ? എന്റെ ശശിയപ്പ പറയാൻ തുടങ്ങിയാലേ അത് തീരില്ല, അങ്ങനെയാണ് എന്റെ കഥ. തന്റെ അല്ല, അത് സംസാരിച്ചു വരുമ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ കണ്ണ് ഈർന്നണിയാതിരിക്കാൻ പറ്റില്ല. ഗുരുശിക്ഷ ബന്ധത്തിലേക്കാണ് പിന്നെ ഒരു സൗഹൃദ ബന്ധമായി. പാർട്ടിക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പാർട്ടി കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ഇതൊക്കെ നിന്ന്, അപ്പൊ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആതുര സേവനം ഈ പുരോഗമന കലാസാഹിത്യം അങ്ങനെയും കൂടെ ഉണ്ട്. അപ്പൊ അത് പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചും പറഞ്ഞ കഥകളി കലാകാരന്മാർ, പാവപ്പെട്ട കലാകാരന്മാർ അവശത അനുസരിച്ച് എന്തെങ്കിലും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ള ഒരു സിസ്റ്റം എടുത്തു. അപ്പൊ അതിന് എന്നെ കരിവാക്കി മുമ്പിൽ നിർത്തും, ഞാൻ രാജീവൻ പറയാൻ നിൽക്കും. ഒരു സ്ഥലത്തും രാജീവർമ്മ എന്ന് പേര് വെക്കുന്നതും അതിന് മുൻപിൽ രാജീവൻ ഇഷ്ടമല്ല. രാജീവൻ പുറയിലുണ്ടെങ്കിൽ മതി, പിന്നെ എനിക്ക് ഞാൻ പിന്നെ കയറി ഇറങ്ങായി കാശ് കിട്ടുകയായി വായിക്കായി കൊണ്ട് കൊടുക്കുകയായി പിന്നെ പ്രവർത്തനമാണ്. ആ രീതി വന്നു കഴിഞ്ഞ് വന്ന് ഒരു സുപ്രാതെ ഞാൻ രാജീവനോട് പറഞ്ഞു, രാജീവ എനിക്കൊരു മെമ്പർഷിപ്പ് വേണം, പാർട്ടി മെമ്പർഷിപ്പ് വേണം. ആ അത്രയേ ഉള്ളൂ. അപ്പൊ അതിൻ്റെ ഒരാള് മെമ്പർഷിപ്പ് ഒക്കെ എടുത്തു. ഇത് കഴിഞ്ഞതിന് ശേഷം ആശുപത്രി പഠിക്ക് വെച്ച് പി കെയുടെ ഒരു അനുസ്മരണം, അന്ന് ഔസേപ്പിയേട്ടനോട് രാജീവൻ പറയുക, ഔസേപ്പേട്ടാ എനിക്കിന്നൊരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ നീ അപരാശന്റെ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു. ആ അതെയോ, നല്ല കാര്യം. അപ്പൊ ഇത്രയും കാലം ഞാൻ ഈ കൂട്ടത്തിൽ ഈ ചെങ്കാതോട് നടന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല പാർട്ടി മെമ്പർഷിപ്പ് ആവണം അപരാശൻ എന്ന് ഈ മനുഷ്യൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇയാൾ ആവശ്യപ്പെടാൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പം രാജീവിന് വലിയ താല്പര്യം, സന്തോഷമായി. ആൾക്കാരെ ഏത് പാർട്ടി ആവട്ടെ, ഏത് ജാതി ആവട്ടെ, ഏത് മതമാവട്ടെ, എങ്ങനെ ആയാലും ശരി, രാജീവനുമായിട്ട് സഹകരിക്കുക, സമീപിക്കുക, ആ ആൾക്കാർ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു വ്യക്തി വൈഭവം ഉണ്ടല്ലോ, അത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം തൃപ്പൂണിത്തറ വന്നതിനെ വന്നിട്ട് എനിക്കിത്രയും എനിക്കിത്രയും സ്വാധീനം ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ ശരിയാണ് രാജീവനല്ലാതെ വേറൊരാളും എൻ്റെ ജീവിതത്തിൽ ഇല്ല. കഥകളിയിൽ സ്ത്രീ വേഷങ്ങളെ ഗൗരവമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പപ്പൻ ആശാന്റെ അടുത്ത് കഥകളി പഠിക്കാൻ ചെന്നത്. ആശാൻ എന്നെ കൃമിരോധൻ ലളിത, അതുപോലെ ഒന്നാം ദിവസം ദമയന്തിമാരധികം, ഒന്നാം ദിവസം ദമയന്തി പ്രധാനമായിട്ടും, പിന്നെ ലവണാസുരോധം സീത, ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ പഠിപ്പിച്ചു. കുന്തി ആശാൻ്റെ ചൊല്ലിയാട്ടം വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ കഥാപാത്രത്തിൻ്റെ കുറിച്ചൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാക്കാനും ധാരാളം ആശാൻ ശ്രമിക്കും. നല്ല അത് വേണ്ട രീതിയിൽ പറഞ്ഞു തന്ന് ആശാൻ്റെ പ്രവൃത്തിയിലും അല്ലെങ്കിൽ ആശാൻ്റെ അരങ്ങത്ത് പ്രവർത്തിക്കുമ്പോഴും അതെ, ആശാൻ്റെ സ്ത്രീ വേഷങ്ങളിലും എല്ലാ വേഷങ്ങളിലും കാണുന്ന ഒരു പ്രത്യേകത അതുതന്നെയാണ്, കഥാപാത്രത്തിനോട് നീതി പുലർത്തുക, ആ പാത്രബോധം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആശാൻ്റെ ഓരോ പ്രവൃത്തികൾ. അത് നമ്മളുടെ ശിഷ്യരിലേക്ക് അത് പകർന്നു തരാനും അത് നമ്മൾ ചെയ്യുമ്പോൾ അതുപോലെ ആവണം എന്നുള്ളൊരു നിഷ്കർഷയും ആശാൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ആശാനായിട്ട് പരിചയപ്പെട്ടൊരു 40 വർഷങ്ങൾക്ക് കൂടുതലായിട്ടുണ്ട്.
അണിയറയിൽക്കാരോടും എല്ലാവരോടും ഈ വലിയ ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ സഹകരിച്ച് പ്രവർത്തിച്ച് കളി എങ്ങനെ ഭംഗിയാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നു. ചോർച്ച കൂടാതെ കെട്ടി ചുമരും വച്ചൊരു വീട് ചോർച്ച കൂടാതെ കെട്ടി ചുമരും വച്ചൊരു വീട് ചോർച്ച കൂടാതെ കെട്ടി ചുമരും വച്ചൊരു വീട് പത്മനാഭൻ ആശാനിൽ നിന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കാര്യമാണ് ആശാന്റെ തുറന്നുള്ള സംസാര രീതി. ഞാൻ ആദ്യമായിട്ട് കഥകളി പഠിക്കാൻ ആശാന്റെ അടുത്ത് ചെന്നപ്പോൾ ആശാൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. അച്ഛനമ്മമാരുടെ നിർബന്ധപ്രകാരമാണോ കഥകളി പഠിക്കുന്നത്, അതോ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണോ കഥകളി പഠിക്കുന്നത് എന്ന്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ കഥകളി പഠിക്കുന്നത് എന്ന എൻ്റെ ഉത്തരം കേട്ടതിന് ശേഷമാണ് ആശാൻ എന്നെ കഥകളി പഠിപ്പിക്കാൻ ആരംഭിച്ചത്. ആശാൻ ധാരാളം ഉപദേശങ്ങൾ ക്ലാസ്സിലൂടെ നൽകുകയായിരുന്നു. അതിൽ 3 ഉപദേശങ്ങളാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഓർക്കുന്നത്. 1, മടി കൂടാതെ അധ്വാനിക്കുക. 2, ധാരാളം കഥകളി കാണുക, കണ്ടുപഠിക്കുക. കൂടാതെ 3 ഉപദേശം, എല്ലാം സ്വയം ചെയ്ത് പഠിക്കുക, ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുക. ഈ ഉപദേശങ്ങൾക്കെല്ലാം അർത്ഥം കണ്ടത് ഞാൻ വിദേശത്ത് വന്ന് ഇവിടെ സ്വയം കഥകളി അവതരിപ്പിച്ചപ്പോഴാണ്. ആശാൻ വളരെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ കാണാൻ തുടങ്ങിയാണ്. മുത്തച്ഛൻ, അച്ഛൻ, ചെറിയച്ഛൻ. അപ്പോൾ വീട്ടിൽ ചെറുപ്പകാലത്ത് മുത്തച്ഛനായിട്ട് കളിക്ക് പോകുമ്പോഴേക്കും വരും. അന്ന് തൊട്ട് ആശാനായിട്ട് വളരെയധികം അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചുട്ടി പഠിക്കാൻ തുടങ്ങിയ കാലം മുതലേ ആശാന്റെ മുഖത്താണ് കൂടുതലും ചുട്ടി ചെയ്യാൻ തുടങ്ങിയത്. തുടങ്ങിയത് കാൽസാധകം തുടക്കം, പിന്നെ പുറപ്പാട് അരങ്ങേറ്റം ഒക്കെ ശിവദാസരാശാനായിരുന്നു. അതിനുശേഷം ആശാൻ അത് വേറെ ഇതൊക്കെ ആയിട്ട് പിന്നെ പിന്നീട് മുമ്പോട്ട് പോയില്ല. അങ്ങനെയാണ് ഞാൻ ഷാജേശാൻ എടുത്ത് വന്നേ. ഷാജേശാൻ എന്നെ പിന്നെ പുജലവർത്താണ് തുടങ്ങിയത്. പുജലത്തകൃഷ്ണൻ പഠിപ്പിച്ചു തുടങ്ങിയത് ഷാജേശാനാണ്. അത് ഏതാണ്ട് ആശാൻ മുഴുവിപ്പിച്ചു തന്നു. പിന്നെ അരങ്ങിലെത്തിച്ചത് ഒപ്പനാശാനാണ്. അത് മുഴുവനും എല്ലാം ഇതാക്കി തന്ന് പിന്നെ പുജലത്ത് അരങ്ങേറുമ്പോൾ ഞാൻ ഒപ്പനാശാൻ്റെ ശിഷ്യാണ്. അവിടം തൊട്ട് 13 വയസ്സ് തൊട്ട് ഇന്ന് എനിക്ക് 54 വയസ്സായി. അതുവരെ എനിക്ക് ആശാൻ എൻ്റെ ആശാൻ പത്മനാശാനാണ്. ഇപ്പോഴും ചെയ്യണമെങ്കിൽ ആശാൻ്റെ ആ ഒരു ഗുരുകടാക്ഷം ആശാൻ എനിക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമാണ്, തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആശാൻ വിദ്യാരംഭ ദിവസം പഴയ കുട്ടികളെ ഇപ്പോഴും ആശാനോട് ഭക്ഷണം വയ്ക്കാൻ പറയാറുണ്ടോ? ദയാദാക്ഷിണ്യമില്ലാണ്ട് ആശാൻ്റെ സ്ഥിരം ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആശാൻ്റെ ഒരു ഭാവം ഞാൻ കണ്ടത് വളരെ കാലത്തിന് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ്. നവരാത്രികാലത്ത് ഞങ്ങൾ ഗുരുദക്ഷിണ വെച്ച് ആശാൻ്റെ അടുത്ത് നിന്ന് വിദ്യാരംഭം പതിവുണ്ട്. അപ്പോൾ അക്കൊല്ലം ഞാൻ പ്രഗ്നൻ്റ് ആയതാണ്, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആശാൻ എൻ്റെ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലേക്ക് വന്നു, എൻ്റെ അടുത്ത് നിന്ന് ദക്ഷിണയൊക്കെ മേടിച്ച് ഇരുത്തി മുദ്രയൊക്കെ കാണിച്ചു. ആശാൻ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയ അതേപടി കയറി വന്നു, എൻ്റെ കൈയും പിടിച്ച് നേരെ ദേവാലയത്തേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ കൊടുത്ത ദക്ഷിണ ഭഗവാന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, തിരുവല്ലയിൽ ഒരു കളി എന്ന് പറഞ്ഞ് ആശാൻ ഇറങ്ങിപ്പോയി. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഞാൻ പ്രസവിച്ച് കുട്ടിയെ കാണാൻ വന്നപ്പോഴാണ് ആശാൻ പറഞ്ഞത്, സുഖപ്രസവമാണെങ്കിൽ തിരുവല്ലയിൽ ഒരു കളി ആശാൻ്റെ വക നടത്തും എന്നാണ് ആശാൻ അവിടെ നേർന്നത്. അത് ആശാൻ്റെ വേറൊരു രൂപമാണ് എനിക്ക് കാണിച്ചു തന്നത്. ഇന്ന് എന്തോ ഭാഗ്യം ഞാൻ പ്രസവിച്ച ആ കുട്ടിയെ എനിക്ക് ആശാൻ്റെ അടുത്ത് തന്നെ
കഥകളി പഠിപ്പിക്കാൻ പറ്റി. തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പഠനാശാന്റെ ജീവിതത്തില് പ്രത്യേകിച്ച് കലാപ്രവർത്തനങ്ങളിലാകെ മാർക്സിയൻ ദർശനത്തിന്റെ അംശം കാണാൻ കഴിയും എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പ്രധാനമായിട്ട് മുഖ്യധാര പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി സാമൂഹ്യ പ്രസക്തിയുള്ള ഒട്ടേറെ കഥകളി രൂപങ്ങൾ ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിൽ ആശാൻ ഒരു വലിയ പങ്കുണ്ട്. അന്ന് സാംസ്കാരിക മന്ത്രിയായിരുന്ന സർ ടി കെ രാമകൃഷ്ണൻ, സർ എ പി വർക്കി തുടങ്ങിയ ആളുകളുടെ നിർദ്ദേശപ്രകാരം കുരുക്ഷേത്രം എന്നുള്ള പേരിൽ ഒരു കഥകളി കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ രചനയിൽ ആശാൻ ചിട്ടപ്പെടുത്തുകയുണ്ടായി. അന്ന് പ്രധാനമായി ഈ സാമൂഹ്യ രംഗത്തുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള ആശാന്റെ ഒരു മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ ഉള്ളടക്കം ശരിയായി പ്രതിഫലിപ്പിച്ചിട്ടുള്ള ഒരു കഥകളി രൂപമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാജീവ് വർമ്മയും ആശാനും എല്ലാം ചേർന്നുകൊണ്ട് കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷൻ, അസോസിയേഷൻ ഏറ്റവും പ്രധാനമായിട്ട് കഥകളി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ സാമ്പത്തിക രംഗത്ത് ഉള്ള പരാധീനതകൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഊന്നിയത്. അത് ആശാന്റെ മനസ്സിലുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. എൻ്റെ കുടുംബം, ഭാര്യ ഇതാണ്, മറ്റേ മകള്, മകളുടെ മകള്, മകളുടെ ഭർത്താവ്, മകന്, മകൻ്റെ ഭാര്യ, ഇത് മകളുടെ മകന്, ഇത് മകൻ്റെ മകള്. സന്തുഷ്ട കുടുംബം. എന്തായാലും ശ്രീവല്ലഭൻ്റെയും പൂർണത്രേശ്യൻ്റെയും എൻ്റെ ഗുരുനാഥന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഇവിടം വരെയൊക്കെ എത്തി. മഹാഭാഗ്യം. എന്നാൽ ആശാൻ, ആശാൻ്റെ സപ്തതി ഗംഭീരമാക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് ഉത്സാഹിക്കാം. അതെ, അങ്ങനെ ആയിക്കോട്ടെ. സഫലം സംപ്രതി ജന്മം നിനക്കിൽ ഇല്ലിനി മരിക്കിലും ക്ഷതി ഇഹലോകമിത ഫലമതമഖിലം അവലോകിതമഥ നിൻമുഖകമലം സഫലം സംപ്രതി ജന്മം.